മറ്റാർക്കും കിട്ടാത്ത ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് മറ്റാർക്കും കിട്ടാത്ത ഉയർന്ന റാങ്ക് നമുക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോയിൽ അത്തരത്തിൽ പി സി ഇപ്പൊ അടുത്ത കാലത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ചോദ്യങ്ങൾ, അധികം ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയ ചോദ്യങ്ങൾ, ഇനി ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, നിങ്ങളെ ടോപ്പ് റാങ്ക് അടുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിരിക്കും. LDC 2024 നിങ്ങളുടെ ഓരോ ജില്ലകളിലും ടോപ്പ് റാങ്ക് നിങ്ങൾ സ്വപ്നം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ഡെയിലി ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇപ്പൊ LDC പരീക്ഷ കഴിയുന്നത് വരെ, ട്രിവാൻഡ്രം LDC കഴിയുന്നവരെ നിങ്ങൾക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റാങ്ക് ബൂസ്റ്റർ ബാച്ച് പോലുള്ള നമ്മുടെ അഫോർഡബിൾ ബാച്ചസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ വരെ കിട്ടുക. LDC നിങ്ങൾക്ക് സമഗ്രമായ സിലബസ് കവർ ചെയ്യുന്ന ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെയുള്ള ബാച്ചാണ്. വെറും 999 എന്നൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം. ആ ബാച്ചിൽ ഈ ട്രെൻഡിങ് ചോദ്യങ്ങളുടെ ഓഡിയോ ക്ലാസ്സസ് കൂടുതൽ എക്സ്റ്റെൻസീവായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കമന്റ് സെക്ഷനിലെ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോവാം. ദയവായി ഇത് കണ്ടു കളയരുത്, നിങ്ങൾ റിവിഷൻ നടത്തുക. പുതിയതായി PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യം, MC ജോസഫ്, നമുക്കറിയാം നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ്, റിനൈസൻസ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ ജനനസ്ഥലം തൃപ്പൂണിത്തുറ. അദ്ദേഹം ജനിച്ച വർഷം 1887. ഈ രണ്ട് കാര്യങ്ങൾ PSC ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ കുറെ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്ത് റിസർച്ച് ചെയ്യാൻ തയ്യാറാക്കിയ നോട്ട്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അധികം ആൾക്കാർക്ക് ശ്രദ്ധിക്കാതെ പോകുന്നൊരു ചോദ്യമുണ്ട്. മൂർക്കോത്ത് കുമാരൻ, അദ്ദേഹത്തിന്റെ അപരനാമങ്ങൾ എന്തൊക്കെ? ഓർത്തിരിക്കുക, ഗജകേസരി, പതഞ്ജലി, വജ്രസൂചി, പൗരൻ. ഗജകേസരി, പതഞ്ജലി, വജ്രസൂരി, പൗരൻ, ഇത്രയാണ് അദ്ദേഹത്തിന്റെ പെൻ നെയിംസ് അല്ലെങ്കിൽ തൂലികാനാമങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. നമുക്കറിയാം ഇദ്ദേഹത്തെയൊക്കെ പറ്റി നമ്മൾ സാഹിത്യം പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കെ നമുക്ക് ശരണം എന്നൊക്കെ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ഇന്ന് എഴുത്തച്ഛനെ നമ്മൾ ഭാഷാപിതാവായിട്ട് അംഗീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പല നിരീക്ഷണങ്ങളും കൂടെയാണ്. ഓക്കെ, കാര്യം ഇദ്ദേഹമാണ് പച്ചമലയാള പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. PSC ചോദിച്ചതാ, എന്താ പച്ചമലയാള പ്രസ്ഥാനം? ഒരു കാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യം മലയാള സാഹിത്യത്തിനെ എന്താ പറയാ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. നമുക്കറിയാം മലയാളത്തിന്റെ സ്വഭാവം, ഇംഗ്ലീഷ് ആണ്ടാ നമ്മൾ ഇംഗ്ലീഷിന് പറയുന്നത്, നമുക്ക് മാതൃഭാഷയുടെ ഒരു പുച്ഛമാണ്. പണ്ട് കാലത്ത് ഇംഗ്ലീഷ് പറഞ്ഞാൽ സംസ്കൃതം, ആ സംസ്കൃതം പഠിച്ചാൽ മതി, മലയാളം പഠിക്കേണ്ട എന്നുള്ളൊരു ലൈൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെതിരായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനമാണ് പച്ച മലയാള പ്രസ്ഥാനം. ഇതിനെ ഉണക്ക മലയാള പ്രസ്ഥാനം എന്നൊക്കെ പിന്നീട് പല വിമർശകരും കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ മലയാള ഭാഷാ പദങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മലയാള തനിമയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കവിതകൾ എഴുതാം എന്ന് സധൈര്യം പ്രഖ്യാപിച്ച വ്യക്തിയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മൾ കേരള വ്യാസൻ എന്ന് വിളിക്കുന്നത്. പിന്നെ വ്യാസൻ മഹാഭാരതം എഴുതിയത് സംസ്കൃതത്തിലാണ്, അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മഹാനായിരുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. എത്ര ദിവസം കൊണ്ടാ തർജ്ജമ ചെയ്തത്? 874 ദിവസം. PSC ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം. ഓർത്തിരിക്കാം ഇവിടെ ഈ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുടൻ തമ്പുരാനെ പറ്റി നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ബിക്കോസ് കൊടുങ്ങല്ലൂർ കളരി എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാന, അതായത് പ്രസ്ഥാന സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഒരു കളരി ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇപ്പം വെൺമണി കവികൾ എന്നൊക്കെ പറയുന്ന ചരിത്രമാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ വെൺമണി പാരമ്പര്യം പേറുന്ന ഒരു ഒരു എന്താ പറയാ ഉജ്ജ്വലമായ ഒരു സാഹിത്യകാരനും കൂടെയാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുടൻ തമ്പുരാൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇദ്ദേഹം അച്ഛൻ, അതായത് വെൺമണി അച്ഛൻ നമ്പൂതിരി ആണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത്. ഒത്തിരി അച്ഛൻ അച്ഛൻ വെൺമണി അച്ഛൻ. ഇവിടെ ഇദ്ദേഹത്തിന്റെ അമ്മ ആരാന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്, അത് കുഞ്ഞിപ്പുള്ളി തമ്പുരാട്ടിയാണ് മാതാവ്. അപ്പൊ ഈ രണ്ടു ഓത്തിരി ഇവരെല്ലാവരും വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ എന്താ പറയാ റൊമാൻറ്റിക് പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഒരു മുൻഗാമി അന്തരാള ഘട്ടത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവർ എന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, മലയാള തനിമയൂറുന്ന കവിതകളാണ് ഇവർ എഴുതിയിരുന്നത്. പക്ഷേ അധികം ആഴമുള്ള കവിതകളല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പ്രസ്ഥാനം നശിച്ചു പോവുകയാണ്. ഇവരുടെ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു വാലിഡിറ്റി തീർന്നു പോവുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഫാക്ടർ, അത്ര ഓർത്തിരിക്കാം. ഇവിടെ നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റാങ്ക് മേക്കിംഗ് ഏരിയ ഉണ്ട്, അതായത് ചൈൽഡ് ലൈൻ. ചൈൽഡ് ലൈൻ, ചൈൽഡ് ലൈൻ, ചൈൽഡ് ലൈൻ നമ്പർ എത്ര? 1098 അല്ലേ? 10 9 8 10 എന്ന് പുറകിലേക്ക് ആലോചിച്ചാൽ മതി. കുട്ടികളുടെ പ്രൊട്ടക്ഷൻ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ട ഈ നമ്പറിലേക്കാണ്.
ഇത് ഏജൻസി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് ഇതിന്റെ അടുത്തറ ഇടുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുമോ, ഇത് ആദ്യമായി തുടങ്ങിയത് എവിടെയാണ്? മുംബൈയിൽ 1996 തുടങ്ങുന്നത്. ഇത് തുടങ്ങിയത് അവിടുത്തെ ഒരു സോഷ്യൽ ഓണ്ടർപ്രണർ ആയ ജെറോ ബില്ലിമോറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ രത്നമാണ്. വളരെ എന്താ പറയാ, ഒരു സോഷ്യൽ ഓണ്ടർപ്രണർ ആണ്, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. കാരണം ഇവര് ചൈൽഡ് ലൈൻ എന്നൊരു ഈ ആശയം കൊണ്ടുവരുന്നു 1996 ഇവർ ചിന്തിക്കുന്ന ആളുകൾ. ഇന്റർനാഷണലി പല NGOകളും ഇവര് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് 1998 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് ഈ പ്രോജക്ട് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കുകയാണ്. ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഇന്ന് ഇത് പ്രവർത്തിക്കുന്ന ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ആണ് അല്ലെ. സ്ത്രീകൾക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള മന്ത്രാലയമാണ് ഈ ചൈൽഡ് ലൈൻ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പുതിയതായി PhD ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പഴയ റാങ്ക് ഫയലിലെ പഴയ ഫാക്ടുകൾ മാത്രം പഠിച്ചാൽ പോരാ, പുതിയ ഫാക്ടുകൾ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ആ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടാ പോകുന്നത്. സി ഇതൊന്നും ചോദിച്ചില്ലെന്നിരിക്കട്ടെ, എക്സ്ട്രീം കേസിനായാലും ചോദിച്ചില്ലെങ്കിൽ പോലും ഈ ഫാക്ടുകൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് മറ്റാർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് എക്സാം ഹോൾ പെർഫോം ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം, പല സ്റ്റുഡൻസും കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. LDCയുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ച് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വർഷം CPO WCPO എക്സാംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, അടുത്ത് വരാൻ പോകുന്ന LDC നോക്കുകയാണെങ്കിൽ അതിന് ലോങ് ടേം ജനറൽ ബാച്ചും ഉണ്ട്. ഇതെല്ലാം അഫോർഡബിൾ ഫീ സ്ട്രക്ചർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നമ്മളൊരു സോഷ്യൽ ഓണ്ടർപ്രണിയർ പ്ലാറ്റ്ഫോം ആണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കൊല്ലുന്ന ഫീസൊന്നും ഇല്ല, എല്ലാവരുടെയും പോക്കറ്റിന് താങ്ങാൻ കഴിയുന്ന ഫീസ് മാത്രമാണ് ഈ ബാച്ചസിനെല്ലാം ഉള്ളത്. കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം, നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ. കാര്യം ഈ ക്ലാസ്സിന്റെ ഒക്കെ ഫുൾ ഓഡിയോ ക്ലാസ്സസ് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ ബാച്ചിലും അവൈലബിൾ ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്ത കാലത്ത് ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കാം, നമുക്ക് ഒരു ബിൽ പാർലമെന്റ് പാസ്സാക്കുമ്പോഴാണ് ആ ബില്ല് നിയമമാകുന്നത്, ലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് ആവുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് അത് ബില്ല് പാർലമെന്റിലിടും, ചർച്ച ചെയ്യും, വോട്ടിടും. ആ ഒരു സ്റ്റേജസ് ഉള്ള സ്റ്റേജസ് ഓഫ് ബില്ല് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അത് അവലോകനം ചെയ്യുക. കുറെ ഒരു സ്റ്റേജസ് ഉണ്ട്, അത്ര നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ഡയലോഗ് ഉണ്ട. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതാണെന്ന ചോദ്യം. ഇപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാവും, ഇതാണല്ലോ പ്രോസസ്സ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതാണ്? നിങ്ങൾ ഒന്നോ രണ്ടോ പത്തോ കൊല്ലം പഠിച്ചു എന്ന് പറഞ്ഞ ആ പീരീഡ് അല്ല ഇമ്പോർട്ടൻറ്റ്. എക്സാം ഹോളിൽ ഇരിക്കുന്ന 1.5 മണിക്കൂർ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറഞ്ഞാൽ അതിനെയാണ്. എത്ര പഠിച്ചാലും 1.5 മണിക്കൂർ സമയത്തേക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് അത്തരത്തിലുള്ള ചോദ്യമാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, രണ്ടാം വായന, സെക്കൻഡ് റീഡിംഗ്. ഞാൻ ഒന്ന് ചുരുക്കി പറയുക, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക ഈ കാര്യം. ഒരു ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഹൗസ് ഉണ്ടല്ലോ, ലോക്സഭ ആയിരിക്കാം, രാജ്യസഭ ആയിരിക്കാം, അവിടെ ആൾക്കാരുടെ അതിരുന്ന് വായിച്ചു നോക്കും. അതാണ് ഒന്നാം വായന, ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയും. അതിൽ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നടക്കുന്നു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇത് എക്സ്റ്റെൻസീവ്ലി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന്റെ ഒരു ഫൈനൽ ഫോം ബില്ല് ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, മാറ്റങ്ങളും കൂട്ടൽ തിരുത്തലുകളും എല്ലാം എത്തി അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ഘട്ടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും കൂടി ഇരുന്ന് വായിക്കും. ആ സമയത്ത് വലിയ ചർച്ചകളും കാര്യങ്ങളൊന്നും കാണില്ല, അല്ലെങ്കിൽ പിന്നെ സമയം കടന്നു പോയത് കൊണ്ട് വരുത്തേണ്ടുന്ന ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം, അപൂർവങ്ങൾ അപൂർവമായിട്ട് അത് മാത്രമേ അതിനകത്ത് വരുത്തുള്ളൂ. അതല്ലെങ്കിൽ ആ ഘട്ടത്തിനകത്ത് ഒന്നെങ്കിൽ ബില്ല് നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും, ഒഴിവാക്കും. അത് മാത്രമേ ആ ഘട്ടത്തിനകത്തുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം രണ്ടാം വായനയാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇതിനുശേഷമാണ് ഈ ബില്ല് അടുത്ത ഹൗസിലേക്ക് പോകുന്നത്. അടുത്ത ഹൗസിൽ ഇത്രയും പ്രോസസ്സ് നടക്കുന്നു, പിന്നാണ് പ്രസിഡന്റ് ഒപ്പിട്ട് ബില്ല് നിയമം വന്നത്. വലിയ കഷ്ടപ്പാടാണ് ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രോസസ്സുകൾ കടന്നു പോയിട്ട് പ്രസിഡന്റ് പാസ്സാക്കുന്ന ഒരു പ്രോസസ്സ്, ഇറ്റ് ഈസ് റിയലി ഹെക്ടിക്. അപ്പൊ അടുത്തൊരു ചോദ്യം, ഇവിടെ അടുത്ത കാലത്തായി PhD ചോദിക്കുന്ന ഒരു 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 വെബ് പോർട്ടലുണ്ട്, സുനീതി അല്ലേ. അപ്പൊ ഈ ചോദ്യം എന്താണ്, സാമൂഹ്യ വകുപ്പിന്റെ കീഴിൽ കേരള സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതെന്നാണ് ചോദ്യം. അത് സുനീതിയാണ്, അത് എക്സ്ട്രീമലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് മിനിസ്ട്രി, മന്ത്രാലയം നിങ്ങൾ ഓർത്തിരുന്നു, ഏറ്റവും പ്രധാനമാണ് മന്ത്രാലയം. സാമൂഹ്യ നീതി വകുപ്പാണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക, ഏജൻസി കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ.
അപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ട്രെൻഡിങ് ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മുടെ കുറച്ചേ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കാൻ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഇവിടെ ഗാർഹിക പീഡന നിയമം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഗാർഹിക പീഡന നിയമം അല്ലേ, ഇതിനുള്ളിൽ ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറഞ്ഞ വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധി വരുന്നാൽ കുടുംബം അല്ലെങ്കിൽ ഫാമിലി എന്നുള്ള ഡെഫിനേഷനിൽ എന്തൊക്കെ വരുമെന്നാണ് ചോദ്യം. ഭാര്യയും ഭർത്താവും എന്തായാലും വരുമല്ലോ. രക്തബന്ധമുള്ള വ്യക്തികൾ അവരും കുടുംബം തന്നെയാണല്ലോ. വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ, പക്ഷേ ഇതിപ്പോ ഒരു കോൺട്രവേഴ്സി അല്ല, ലിവിംഗ് ടുഗദർ പാർട്ട്നേഴ്സിന് ഇതിന്റെ പരിരക്ഷ കിട്ടില്ല എന്ന്, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പരിരക്ഷ കിട്ടില്ല എന്ന് അടുത്ത കാലത്ത് ഹൈക്കോടതി പറഞ്ഞു. എന്നിട്ട് ഇതിപ്പം ഡിസ്പ്യൂട്ടബിൾ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ദത്തെടുത്ത കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുന്നതോ, അവരും ദത്തെടുത്ത ആൾക്കാരും കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആൾക്കാരും എല്ലാവരും കുടുംബത്തിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യം ആലോചിക്കുക. കാരണം ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത് ദത്തെടുത്തത് അല്ലെങ്കിൽ കൂട്ടുകുടുംബം ഇതൊക്കെ ഇതിന്റെ പരിധിയിൽ വരും എന്നുള്ളൊരു കാര്യം കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു ഒരു എന്താ പറയാ, കറണ്ട് അഫെയർസിൽ നിന്ന് സ്ഥിരമായിട്ട് എന്ന് പറയാൻ പറ്റില്ല, അപൂർവമായെങ്കിലും റാങ്ക് മേക്കിംഗ് തലത്തിൽ വരുന്നൊരു ചോദ്യമുണ്ട്. അതായത് കേരള സർക്കാരിന്റെ ഈ ഗവർണൻസ് ആപ്ലിക്കേഷൻ ആയ സഞ്ജയ എന്ന പേരുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഈ സഞ്ജയ പോർട്ടൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നൽകുന്ന സേവനങ്ങൾ എന്താണെന്ന ചോദ്യം. ഒന്നാമത്തെ സേവനം ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ഒരു കെട്ടിടത്തിന്റെ പ്രായം വയസ്സ് എത്രയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കുക. നമ്മൾ പഞ്ചായത്തിൽ പോണി സഞ്ജയ സോഫ്റ്റ്വെയർ വഴി കെട്ടിട നികുതി അടച്ചാൽ മതി. ഇപ്പൊ കെട്ടിടങ്ങളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ, അതായത് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. നമുക്ക് ട്രെൻഡിങ് ആണ് ഈ ചോദ്യം. പള്ളിവാസൽ, ചെങ്കുളം എന്നിവയാണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഒരു രണ്ട് ഫാക്ടുകളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാര്യം അടുത്ത ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ഫാക്ടാണ് ഭരണഘടന. അതായത് ജുഡീഷ്യറി, അതായത് ജഡ്ജിമാർ ജുഡീഷ്യറി, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പരിരക്ഷയുണ്ട്, ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. ഒരിക്കലും എക്സിക്യൂട്ടീവിനോ ലെജിസ്ലേച്ചറിനോ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, എക്സെപ്ഷൻസ് ഉണ്ട് ഇല്ലെന്നല്ല, മോസ്റ്റ് ഓഫ് ദി ടൈം പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നോക്കുക, കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാ? ജുഡീഷ്യറിക്ക് മാത്രമോ? കേരളത്തിലെ ഹയർ ജുഡീഷ്യറി ആരാ? ഹൈക്കോടതി. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഗവർണറിനോ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിനോ മന്ത്രിമാർക്കോ ഒന്നും ഇതിനുള്ള അധികാരമില്ല, ഹൈക്കോർട്ടിനാണ് ഇതിനുള്ളത്. ഇക്കറി കോൺസെപ്റ്റ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫാക്ടുകൾ കറക്റ്റ് അറിയില്ലെങ്കിൽ പോലും കോൺസെപ്റ്റ് വെച്ച് ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ പറ്റിയുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ എന്ന് പറയുന്ന നമ്മുടെ നവോത്ഥാന നായകനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ എങ്ങനെയാണ് പ്രചരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പാട്ടുകളിൽ കൂടെയാണ്. പാട്ടുകളിൽ കൂടെ ഈ ഒരു പ്രസ്താവന ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീനാരായണ ഗുരു, പൊയ്കിൽ കുമാര ഗുരുദേവൻ, സ്വാമി വിവേകാനന്ദൻ, ചവറ അപ്പച്ചൻ, ആരുടെ എടുത്താലും ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവും. അപ്പൊ ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കുമാരനാശാൻ അല്ലേ. അപ്പൊ എനിക്ക് നിങ്ങളുടെ ചോദിക്കുള്ള ഒറ്റക്കാര്യമുള്ള കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് LDC 2024 വേണ്ടി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുമെന്നുള്ളത്. അതിന് വേണ്ടുന്ന ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഉഴപ്പരുത്, പമ്മരുത്, പതറരുത്, നമുക്കിതിന് സമയമില്ല. പരീക്ഷ അടുത്തു കഴിഞ്ഞു, തിരുവനന്തപുരം LDC ഉടനെ വരാൻ പോവുകയാണ്. അതിനുശേഷം മറ്റ് പരീക്ഷകളുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഈ വീഡിയോ നിങ്ങളൊരു സുഹൃത്തിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിന് മറ്റൊരു സീരീസ് അടുത്തൊരു പാർട്ട് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ ഇത് നമ്മുടെ പുതിയൊരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും കമന്റ്സ് നിങ്ങൾ തരിക. നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ. താങ്ക് യു, ബൈ.